अनलहा दर्पहा दर्पदहा धर्मवर्त्मने वर्तमानं दर्पं ददाति। दर्पते इल्लाताक्कुकयും ചെയ്യും ഭഗവാൻ, ദർപ്പത്തെ കൊടുക്കുകയും ചെയ്യും. ആവശ്യത്തിന് ദർപ്പം വേണം. രണ്ടു തരം കോംപ്ലക്സും നന്നല്ല. പാകത്തിനുള്ള കോംപ്ലക്സ് ആവശ്യമാണ്. സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയും. ഇത് രണ്ടും തെറ്റാണ്. തനിക്ക് ഇല്ലാത്തത് തനിക്കുണ്ടെന്ന് ഭാവിക്കലാണ് സുപ്പീരിയോറിറ്റി. ഉള്ളത് തന്നെ ഉണ്ടെന്ന് വിചാരിക്കാത്തതാണ് ഇൻഫീരിയോറിറ്റി. ഇത് രണ്ടും തെറ്റാണ്. എനിക്ക് ചെയ്യാവുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അഭിമാനം തോന്നണ്ടേ? ഈ ഒരു അഭിമാനം ഭഗവാൻ നിലനിർത്തും. അതാണ് ദർപ്പദൻ. അവനവൻ അവനവൻ്റെ കാലിൽ നിൽക്കാമെന്നൊരു ധൈര്യം. സുബ്രഹ്മണ്യ ഭാരതിയുടെ പാട്ടൊക്കെ കേട്ടാൽ അദ്ദേഹത്തിനിതുണ്ട്. നാം ആർക്കും കുടിയല്ലോ നമനൈ അഞ്ചോ ഒക്കെ. നാം ആർക്കും അടിമയല്ല, യമനെപ്പോലും നമുക്ക് ഭയമില്ല. അത് പറയണമെങ്കിൽ ഉള്ളെന്ന് വരണ്ട ആ ധൈര്യം. നാം ആർക്കും കുടിയല്ലോ നമനേ അഞ്ചോ. ഈ ഒരു ധൈര്യം നമുക്ക്, അതിനെ ഒരു ദർപ്പം എന്ന് പറയുകയാണെങ്കിൽ ആ ദർപ്പം നല്ലതാണ്. രാമകൃഷ്ണ പരമഹംസർ പറയും, ചില ഭ്രാന്ത് നല്ലതാ. എന്താ ഭ്രാന്ത്? ഇദ്ദേഹം തന്നെ കൽക്കത്ത ദക്ഷിണേശ്വരത്ത് ഒരു കാളിയുടെ പൂജാരിയായിട്ടാണ് ജോയിൻ ചെയ്തത്. ചേരുമ്പോഴേ പറഞ്ഞു, ഞാൻ പൂജാരിയല്ല, എനിക്ക് അമ്മയെ പൂജിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പൂജാരിയാവണം. ശമ്പളമൊന്നും തരരുത്, ഞാൻ ശമ്പളക്കാരനല്ല. ശമ്പളത്തിന് പൂജ ചെയ്യുന്ന പൂജാരിയല്ല, ഇഷ്ടത്തിന് പൂജ ചെയ്യുന്ന ഉപാസകനാണ്. ഉപാസകൻ എന്ന നിലയ്ക്ക് എന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ ഞാൻ വരാം. എങ്കിലും കണക്കിന് വേണ്ടി ഒരു രൂപ വാങ്ങിയെന്നോ മറ്റേ വരുത്തിയെന്നാണ്. ഇദ്ദേഹം എന്ത് ചെയ്യും? ചാ പൂവ് കയ്യിലെടുക്കും. ഓം ഭവതാരണ്യേ നമഃ പാദോ പൂജയാമി എന്ന് പറയും. അംഗപൂജ എന്ന് പറയും. പൂജയിൽ അംഗപൂജയുണ്ട്. പാദം മുതൽ ശിരസ് വരെ ഓരോ അംഗത്തിൻ്റെ പേരും പറഞ്ഞ് ഓരോ നാമം പറഞ്ഞ് അർപ്പിക്കുക. പാദോ പൂജയാമി എന്ന് പറഞ്ഞ് പാദങ്ങളിൽ പൂവിടാൻ ഭാവിക്കുമ്പോൾ അനങ്ങണില്ലോ. ഇങ്ങനെ തന്നെ ചോദിക്കുക, കാലനങ്ങണില്ല, എനിക്ക് അനങ്ങണ്ട്, അമ്മയ്ക്ക് അനങ്ങണില്ല, അനങ്ങൂ, അനങ്ങട്ടെ, അനക്കൂ, അമ്മേ എന്താ വേണ്ടണ്ടിരിക്കണേ, കാലനക്കൂന്ന്. ഇത് പുറമേ നിന്ന് കേൾക്കണവർക്ക് എന്താ തോന്നുന്നത്? അങ്ങേർക്ക് ക്രിക്കെന്നല്ലേ തോന്നുന്നത്? ലോകത്തിലേതെങ്കിലും പൂജാരി പാദോ പൂജയാമെന്ന് പറഞ്ഞ് പൂവും കയ്യിൽ വെച്ചുകൊണ്ട് കാലെന്താ അനങ്ങാത്ത എന്ന് വിചാരിക്കുക മാത്രമല്ല, മുഖത്തേക്ക് നോക്കിയിട്ട് കാലനക്കൂന്ന് എന്ന് പറഞ്ഞാൽ ആളൊക്കെ കൂടി തീർച്ചയാക്കി. ഇത് നെല്ലിക്ക അരിച്ച് മണ്ടയിൽ തേക്കേണ്ട സൂക്കിട, ആയിരം കുട ആടേണ്ട സൂക്കിട എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും ചില ചികിത്സയ്ക്കൊക്കെ പുറപ്പെട്ടു. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്തിനാ, എന്താ നിങ്ങളുടെ പുറപ്പാട്, എന്തിനാ, എന്താ നിങ്ങളുടെ ഉദ്ദേശം ചോദിച്ചു. അങ്ങയെ ഒന്ന് ചികിത്സിക്കാൻ നോക്കുക. ഓഹോ, ചികിത്സിച്ച സൂക്കേട് വേണ്ടേ? ഉപ സൂക്കേടുണ്ട്. എന്താ സൂക്കേട്? പറഞ്ഞാൽ അങ്ങക്ക് മുഷ്യലാവോ? ഏ മുഷ്യലാണ്, ഭ്രാന്ത്. എങ്ങനെയാണ് നിങ്ങൾ എനിക്ക് ഭ്രാന്താന്ന് മനസ്സിലാക്കിയേ? അല്ലെങ്കിൽ ലോകത്തിൽ വിവരമുള്ളവരാരെങ്കിലും പൂവ് കയ്യിൽ വെച്ചുകൊണ്ട് കാലനക്കുമെന്ന് പറയുമോ? ഇക്കണക്കിന് വായതുറക്കുമെന്നും പറയൂല്ലോ പായസം കൊണ്ടുവച്ചിട്ട്. പാദത്തിൽ പൂവർപ്പിക്കണമെങ്കിൽ കാലനക്ക് കാണിക്കണമെങ്കിൽ നിവേദ്യം വായയിലിടണ്ടേ? അപ്പം അദ്ദേഹം പറഞ്ഞു അത്രേ, ആഹാ, നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭ്രാന്താന്ന് വിചാരിക്കണം അല്ലേ? ശരി, എന്നാലേ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഭ്രാന്ത് നല്ലതാ. ഇത് പത്താൾക്ക് ഉണ്ടായി കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കണേന്നു. നിങ്ങൾക്ക് ഒരാൾക്ക് ഭ്രാന്ത് കാണുമ്പോഴേക്കും പരിഭ്രമാവണോ? ഞാൻ പറയണത് ഇതിങ്ങനെ കുറേ ആൾക്ക് ഉണ്ടാവണമെന്നാണ് ഞാൻ പറയാം. ഇത് ഭ്രാന്താണെങ്കിൽ കൊഞ്ചൻ നമ്പ്യാർ പറഞ്ഞു, രാജാവ് മഹാരാജാവ് ആരൊക്കെയാണ് സേവ പറയണത് എന്ന് കാണിക്കാൻ എല്ലാവർക്കും പാൽപ്പായസം വിളമ്പി. വെറുതെ എങ്കിലും മഹാരാജാവ് അതെടുത്ത് നാക്കിൽ തേച്ചു. ഹായ് കച്ചിട്ട് വയ്യ, എന്താണ്? മറ്റുള്ളവരെ നാക്കിൽ തേച്ചു, നല്ല മധുരം, പാലൊക്കെ കുറുക്കി നന്നായിരിക്കണം. അതാണിപ്പോൾ തമ്പുരാൻ വായിൽ നാക്കിൽ തേച്ചത്ത് കച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞു. ഇനി അദ്ദേഹത്തിന് ഒഴിച്ചത് വേറെ പാത്രത്തിൽ നിന്നും പറയാൻ വയ്യ, ഒരേ പാത്രത്തിൽ നിന്നാണ് എല്ലാവർക്കും. അപ്പോൾ തങ്ങൾക്ക് മധുരിക്കുന്നത് അദ്ദേഹത്തിന് എങ്ങനെ കഴിക്കും? നമ്പ്യാരും ഉണ്ട്, കൊഞ്ചൻ നമ്പ്യാരും അവിടെയുണ്ട്.
മൂപ്പരെടുത്ത് മൂപ്പരക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. ആർക്കാ പായസം ഇഷ്ടമില്ലാത്തത്? നല്ല ടേസ്റ്റ്. ഇത് കയ്പ് എന്നൊക്കെ പറഞ്ഞ് മഹാരാജാവ് തള്ളിയെങ്കിൽ അതിലെന്തോ ഒരു സൂത്രം, ആ സൂത്രം അങ്ങനെ വകവെച്ചു കൊടുത്തുവിടാം. എന്നാൽ രാജാവായതുകൊണ്ട് മുഷിപ്പിക്കാനും പറ്റില്ല. അപ്പം ഇലയ്ക്കും മുള്ളിനും കേടില്ലാണ്ട് ഒരു അടവെടുത്തു. അതെന്താ എടുത്തങ്ങോട്ട് കഴിച്ചിറങ്ങി. അമ്മേനക്ക് കഴിക്കുന്നില്ലേ അടിയെന്ന് ഈ കയ്പ്, പക്ഷെ ഇഷ്ടം. ഇതിനെല്ലാവരും കൂടി കയ്പ് എന്നാണ് പേര് വെച്ചതെങ്കിൽ ഞാൻ എതിർക്കുന്നില്ല. ഈ കയ്പ് അടിയന് പക്ഷെ ഇഷ്ടം. രണ്ടു കയ്യിലും കൂടി വിളമ്പ കഴിക്കാം. ഈ കയ്പ് എന്ന് പറഞ്ഞ അണ്ടർലൈൻഡാ. ഇത് കയ്പല്ല, സേവയ്ക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ കയ്പ് എന്ന് പറയാം. ദർപ്പദ, ഇവിടെ ആ ഒരു തൻ്റെയിടം കാണിച്ചില്ലേ, ആ തൻ്റെയിടമാണ് ദർപ്പം. വേണ്ടതിന് തൻ്റെയിടം വേണം. ആവശ്യത്തിൽ കൂടുതൽ കിഴിഞ്ഞും പോകരുത്, ആവശ്യത്തിൽ കൂടുതൽ തലയെടുത്തും പിടിക്കരുത്, പാകത്തിന് വേണം താണ്. അതാണ് ദർപ്പദ. ദൃപ്ത സ്വാത്മാ അമൃത രസാസ്വാദനാത് നിത്യപ്രമുദിതോ ദൃപ്ത. എപ്പോഴും സന്തോഷം കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഭഗവാനെ ദൃപ്തൻ എന്ന് പറയും. നശക്യാധാരണായസ്യ ദുർദ്ധര, നശക്യാധാരണായസ്യ പ്രണിധാനേഷു സർവ ഉപാധി വിനിർമുക്തത്വാത് തഥാപി തത്പ്രസാദത കൈശ്ചിത് ദുഃഖേന ധാര്യതേ ഹൃദയേ ജന്മാന്തര സഹസ്രേഷു ഭാവനായോഗ. ദുർദ്ധരൻ എന്ന വാക്കിന് ധരിക്കാൻ പ്രയാസമുള്ളവൻ എന്നർത്ഥം. ഭഗവാനെ ഉള്ളിലൊന്ന് ധരിക്കണം, ഉള്ളിൽ വഹിക്കണം, ഭഗവാനെ ഉള്ളിൽ വയ്ക്കണം എന്നാഗ്രഹിച്ചു വയ്ക്കാം, ബുദ്ധിമുട്ടാണ്. ദുർദ്ധരൻ എന്തുകൊണ്ട് ബുദ്ധിമുട്ട്? അങ്ങനെ എടുത്ത് അകത്ത് വയ്ക്കാവുന്ന ഒരു വസ്തുവല്ല. ഈ പ്രപഞ്ചം മുഴുവനും പരന്നു നിൽക്കുന്ന ബ്രഹ്മത്തെ ഒരാൾക്ക് തൻ്റെ കൊച്ചു ഹൃദയത്തിൽ എങ്ങനെ ധരിക്കാൻ പറ്റും? ശക്യാധാരണ, ധരിക്കൽ എന്നത് എളുപ്പമല്ല. എന്നാലും തഥാപി ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? തത്പ്രസാദത, ഭഗവാൻ തന്നെ നമ്മിൽ പ്രസാദിച്ചു, പാവം ഒന്ന് ധരിച്ചോട്ടെ എന്ന് ഭഗവാന് നമ്മളുടെ പേരിലൊരു കനിവ് തോന്നി. ധരിക്കാൻ വയ്യ, വലിയ മല എടുത്തിട്ട് നമ്മൾ ചെപ്പിലിടാൻ പറ്റുമോ? ഒരു കടൽ മുഴുവനും ഒരു ട്യൂ ഒരു ഒര ഉൺസ് കുപ്പിയിലാക്കാൻ പറ്റുമോ? നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് കുപ്പി പോലെയാണ്, ഭഗവാൻ എന്നത് വലിയ കടൽ പോലെയാണ്. കടലിനെ എങ്ങനെ കുപ്പിക്കകത്താക്കും? എങ്കിലും ഭഗവാൻ കനിഞ്ഞ് ചെറിയൊരു നാലഞ്ച് തുള്ളി വെള്ളമായിട്ട് അങ്ങോട്ട് ചുരുങ്ങി എടുത്തകത്ത് വെച്ചോളോ എന്ന് പറഞ്ഞു. അതിന് ഭഗവാൻ കനിയണം, നമുക്കായിട്ട് പറ്റില്ല. ഞാൻ ചുരുക്കിയെന്ന് നമ്മൾ അവകാശപ്പെടാൻ പറ്റില്ല, ഭഗവാനും പറയാം ഞാൻ ചുരുങ്ങി എടുത്തു വെച്ചോളാം അകത്തേക്കായിരുന്നു. അങ്ങനെ ഹൃദയേ ജന്മാന്തര സഹസ്രേഷു ഭാവനായോഗാർ, ഇത് പെട്ടെന്നൊന്നും പറ്റില്ല. എത്രയോ ജന്മങ്ങൾ ഒരാൾ ഭഗവാനെ അകത്താക്കാൻ ശ്രമിച്ച് ശ്രമിച്ച് ശ്രമിച്ച്, ഒരു ജന്മത്തിൽ ശ്രമിച്ചു, കുറെ ആയി ആയില്ല എന്ന് പറഞ്ഞപ്പോൾ ജന്മം അവസാനിച്ചു. അടുത്ത ജന്മത്തിൽ അതിൻ്റെ കണ്ടിന്യൂവേഷൻ, അടുത്ത ജന്മത്തിൽ അതിൻ്റെ കണ്ടിന്യൂവേഷൻ, ഇങ്ങനെ ഓരോ ജന്മത്തിലും വിടാതെ പരിശ്രമിച്ച് പരിശ്രമിച്ച് അവസാനം കിട്ടിയിടപ്പാ, ഉള്ളിലേക്ക് ഒതുക്കി എന്ന് പറയാൻ പറ്റും. അതാണ് ദുർദ്ധര. വളരെ ഭംഗിയായിട്ടാണ് ആചാര്യസ്വാമികൾ ഇത് വ്യാഖ്യാനിക്കുന്നത്. ന ശക്യാധാരണായസ്യ പ്രണിധാനാദിഷു സർവ ഉപാധി വിനിർമുക്തത്വാ തഥാപി തത്പ്രസാദത കൈശ്ചിത് ദുഃഖേന ധൈര്യത. അങ്ങനെ ധരിക്കുമ്പോഴും ഇത്തിരി മെനക്കെടുന്നത്, ദുഃഖേന ധൈര്യത വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് ധരിക്കുന്നത്. അതുകൊണ്ട് ദുർദ്ധര. ദുർദ്ധരോ അഥ അപരാജിത, അപരാജിതൻ. ന ആന്തരൈഹി രാഗാദിഭിഹി ബാഹ്യൈരപി ദാനവാദിഭിഹി ശത്രുഭിഹി പരാജിത. അജിതൻ എന്ന പോലെയാണ് അപരാജിതൻ, ആരാലും ജയിക്കപ്പെടാത്ത ആന്തരങ്ങളായ രാഗാദികൾ എന്ന ശത്രുക്കളാരോ, ബാഹ്യമായ അസുരന്മാർ മുതലായ ശത്രുക്കളാരോ ഒരിക്കലും ഭഗവാനെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാഗദ്വേഷങ്ങൾ ഭഗവാനെ കീഴടക്കി അങ്ങനെ വരില്ല, ഭഗവാൻ രാഗദ്വേഷങ്ങളെ കീഴടക്കി അങ്ങനെ വരും.